ഓക്കെ, നമ്മുടെ അവസാന വിഷയത്തിലേക്ക്. രാജ്യത്തിന്റെ പ്രതിരോധ രഹസ്യങ്ങൾ എത്രമാത്രം പവിത്രമാണെന്നും അത് മറ്റൊരിടത്തേക്ക് ലീക്ക് ചെയ്യാൻ പാടില്ലാത്തതുമാണെന്നും നമുക്കറിയാം. കാരണം രാജ്യത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണത്. ഇതിനു മുമ്പ് ആ പ്രതിരോധ രഹസ്യങ്ങൾ ചോർന്നതുമായി ബന്ധപ്പെട്ട വലിയ വിവാദമുണ്ടായത് നമ്പി നാരായണൻ എന്ന ശാസ്ത്രജ്ഞന്റെ കാര്യത്തിലാണ്. പക്ഷേ അതൊരു കെട്ടുകഥയായിരുന്നുവെന്നും കുക്ക്ഡ് അപ്പ് സ്റ്റോറി ആയിരുന്നുവെന്നും അദ്ദേഹം അതിൽ ഇരയാക്കപ്പെടുകയായിരുന്നുവെന്നും ഒക്കെ പിന്നീട് തെളിയുകയും ചെയ്തു. പക്ഷേ ഇന്ത്യയുടെ ചരിത്രത്തിൽ പല ഘട്ടങ്ങളിൽ ഇപ്പോൾ കൂമർ നാരായണൻ എന്ന ആൾ മുതൽ തുടർന്ന് നിരവധി കാര്യങ്ങളിൽ ഈ പ്രതിരോധ രഹസ്യങ്ങൾ മറ്റ് ശത്രു രാജ്യങ്ങളുടെ ചാര സംഘടനകൾ ചോർത്തിയെടുക്കുന്ന രീതി നാം കണ്ടിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾക്ക് അവർ പ്രധാനമായും ഉപയോഗിക്കുന്ന ഹണി ട്രാപ്പാണ്. സ്ത്രീകളെ ഉപയോഗിച്ചുകൊണ്ട് പുരുഷന്മാരായ ശാസ്ത്രജ്ഞന്മാരെ കെണിയിൽപ്പെടുത്തി രഹസ്യങ്ങൾ ചോർത്തുന്ന രീതി, അങ്ങനൊരു സംഭവം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. DRDO എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ രംഗത്തെ ഏറ്റവും പ്രമുഖമായ സ്ഥാപനം, ആ സ്ഥാപനത്തിന്റെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ ഡയറക്ടറായ പ്രദീപ് കുറുൽക്കർ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ, അദ്ദേഹം ചില്ലറക്കാരനല്ല, അദ്ദേഹം വലിയ ശാസ്ത്രജ്ഞനാണ്. മിസൈൽ സാങ്കേതിക വിദ്യയിലെ അഗ്രഗണ്യനായ ഒരാളാണ്. APJ അബ്ദുൽ കലാമിന് ശേഷം പല മിസൈലുകളുടെയും ഡെവലപ്മെന്റിൽ വലിയ പങ്കുവഹിച്ച ആളാണ്. പക്ഷെ അദ്ദേഹം ഒരു ഹണി ട്രാപ്പിൽ പെട്ട് ഈ പ്രതിരോധ രഹസ്യങ്ങൾ മുഴുവൻ പാകിസ്ഥാന്റെ ചാരസംഘടനയായ ISI ചോർത്തി കൊടുത്തു എന്നതിന്റെ പേരിൽ അദ്ദേഹം ഇപ്പോൾ അറസ്റ്റിലാണ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഇദ്ദേഹം ആരാണ്, ഇദ്ദേഹത്തിന്റെ ഒരു പദവി എന്താണ്, എത്ര ഗൗരവമുള്ള കാര്യങ്ങളാണ് ഇദ്ദേഹം ഹാൻഡിൽ ചെയ്തിരുന്നത്. പ്രദീപ് കുറുൽക്കർ എന്ന് പറഞ്ഞാൽ നിസ്സാരക്കാരനല്ല, കാരണം അഗ്നി ശക്തി പോലുള്ള മിസൈലുകളുടെ ഡെവലപ്മെന്റിൽ അതിന്റെ റിസർച്ചിലൊക്കെ വലിയ നിർണായക പങ്കുവഹിക്കുന്ന ഒരു ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം. ഇപ്പോൾ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിൽ ആണ് DRDO ഓർഗനൈസേഷൻ, അതിലാണ് ജോലി ചെയ്യുന്നത്. അദ്ദേഹം ജോലിയിൽ പ്രവേശിച്ചത് 1988 88 മുതൽ DRDO ഒരു പ്രഗത്ഭനായ ശാസ്ത്രജ്ഞനും എഞ്ചിനീയറുമാണ് അദ്ദേഹം. IIT കാൺപൂരിൽ നിന്ന് മിസൈൽ ലോഞ്ചർ ഉൾപ്പെടെയുള്ള വികസിപ്പിക്കാനുള്ള വൈദഗ്ധ്യം നേടി. IIT ആണ്, IIT പഠിച്ച ആളാണ് അദ്ദേഹം. അതായത് എഞ്ചിനീയറിംഗ് വിദഗ്ധനാണ്. നിരവധി സൈനിക എഞ്ചിനീയറിംഗ് ഉപകരണങ്ങൾ രൂപകൽപ്പന ചെയ്തു. അത് ചെറിയ ഉപകരണങ്ങളൊന്നുമല്ല, റോക്കറ്റുകൾ, റോക്കറ്റ് ലോഞ്ചർ ഉൾപ്പെടെയുള്ള നിരവധി സൈനിക ഉപകരണങ്ങൾ രൂപകൽപ്പന ചെയ്യുകയും അത് ഡെവലപ്പ് ചെയ്യുകയും ചെയ്ത ആളാണ്. ആകാശ് മിസൈൽ ഡിസൈൻ ചെയ്ത ടീമിലെ പ്രധാനപ്പെട്ട അംഗമായിരുന്നു അദ്ദേഹം. ആകാശ് മിസൈൽ ഡിസൈൻ ചെയ്ത അപ്പോൾ അഗ്നി ശക്തി മിസൈൽ പ്രൊജക്റ്റിലും അദ്ദേഹം ഭാഗമായിട്ടുണ്ട്. അപ്പോൾ അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കഴിവുള്ള ഒരു ശാസ്ത്രജ്ഞനും എഞ്ചിനീയറും സാങ്കേതിക വിദഗ്ധനുമാണ് അദ്ദേഹം. അദ്ദേഹം ഈ അറസ്റ്റിലായെന്നാണ് കഴിഞ്ഞ ദിവസം വന്ന വാർത്ത. അദ്ദേഹം അറസ്റ്റിലായത് മറ്റൊന്നുമല്ല, പാകിസ്ഥാൻ ഇന്റലിജൻസ് ഏജൻസിയിലെ ഒരു വനിതാ അംഗം, അവരുമായി നിരന്തരം അദ്ദേഹം സമ്പർക്കത്തിൽപ്പെടുകയും ഈ പറയുന്ന പ്രതിരോധ രഹസ്യങ്ങൾ ചോർത്തിക്കൊടുത്തു. ചാരവൃത്തി കേസിലാണ് ഇപ്പോൾ അദ്ദേഹം, എസ്പയണേജ് കേസിലാണ് ഇപ്പോൾ അദ്ദേഹം അറസ്റ്റിലായിട്ടുള്ളത്. അറസ്റ്റ് ചെയ്ത് മഹാരാഷ്ട്രയിലെ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത്. ഫെബ്രുവരി മുതൽ അദ്ദേഹത്തെ നിരീക്ഷിച്ചു വരികയായിരുന്നു തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ്. അങ്ങനെയാണ് ഈ ISI ഏജന്റായ സ്ത്രീയുമായി അദ്ദേഹം സംസാരിക്കുന്നുണ്ടെന്ന് ഈ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് കണ്ടെത്തിയത്. അപ്പോൾ പാകിസ്ഥാൻ ഇന്റലിജൻസ് ഏജൻസിയിലെ ഒരു സ്ത്രീയുമായിട്ട്, അവരുടെ ഒരു സ്പൈ വുമണുമായിട്ടാണ് ഇദ്ദേഹം സംസാരിച്ചത്. കുരുൽക്കറിന്റെ ബന്ധം വനിതാ ഏജന്റുമായിട്ടാണ്. അപ്പോൾ അങ്ങനെ ഈ രഹസ്യങ്ങൾ അവരോട് വെളിപ്പെടുത്തുകയാണ് ഇദ്ദേഹം ചെയ്തത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇദ്ദേഹം ആരാണ്? അപ്പോൾ ഇത്രയും ഗൗരവമുള്ള ഒരാൾ, ഇത്രയും ഗൗരവമുള്ള ഉത്തരവാദിത്തങ്ങളുള്ള ഒരാൾ, അല്ലെങ്കിൽ ഈ പറയുന്ന മിസൈൽ സാങ്കേതിക വിദ്യയിൽ ഇത്രയും ഗവേഷണം നടത്തിയിട്ടുള്ള ഒരാൾ വോയിസ് മെസ്സേജ് വഴിയും വീഡിയോ കോൾ വഴിയും ഈ കാര്യങ്ങൾ മുഴുവൻ അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞാൽ എത്ര ദുർബലമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പൊസിഷൻ അദ്ദേഹം കണ്ടത്. അദ്ദേഹം എന്ന് മാത്രമല്ല, ഈ പ്രതിരോധ രഹസ്യം അദ്ദേഹത്തിന് അറിയാവുന്ന ഈ പ്രതിരോധ രഹസ്യം 2022 സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളാണ് നടന്നതെന്ന് പറഞ്ഞു. ഫെബ്രുവരിയിലാണിത് ഡിറ്റക്ട് ചെയ്തതും അന്വേഷണം ആരംഭിക്കുന്നു. അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട ഒരു രഹസ്യം ശത്രു രാജ്യത്തുള്ളൊരു സ്ത്രീയോട് അവർ ചാര വനിതയാണെന്ന് അറിഞ്ഞോ അറിയാതെ പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ദേശസ്നേഹം, RSS-കാരനാണ് എന്ന് അദ്ദേഹം പറയുന്നു, മറ്റുള്ളവരെ ദേശദ്രോഹികളിൽ നിന്നും രാജ്യദ്രോഹികളിൽ നിന്നും വിളിക്കുന്ന, അതിൻ്റെ പേരിൽ ആളുകളെ വേർതിരിക്കുന്ന, വിഘടിപ്പിക്കുന്ന ഒരു സംഘടന കൂടിയാണ് RSS. രാജ്യസ്നേഹം തെളിയിക്കാൻ മറ്റുള്ളവരോട് ആവശ്യപ്പെടുന്നവരും അതുപോലെ പാകിസ്ഥാനിലേക്ക് പോകൂ എന്ന് ആഹ്വാനം ചെയ്യുന്നവരുമൊക്കെയാണ്. അങ്ങനെയുള്ള ഒരു സംഘടനയിലെ അംഗമായ, അത് അഭിമാനപൂർവ്വം അതിന് യൂണിഫോം അണിയുന്ന ഒരാൾ, ഒരു ശാസ്ത്രജ്ഞൻ, ഇത് എത്ര എളുപ്പത്തിലാണ് ഈ രഹസ്യങ്ങൾ ചോർത്തിക്കൊടുത്തതെന്ന് ആലോചിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഗൗരവം മനസ്സിലാവുക.